ഈ പൊസിഷനിലുള്ള ലൈറ്റും കുറച്ച് റെക്കോർഡാവും, ഈ പൊസിഷനിലുള്ള ലൈറ്റും കുറച്ച് റെക്കോർഡാവും. ഇത് രണ്ടും കൂടെ മിക്സായിട്ടാണ് നമുക്ക് ബ്ലറായ ഇമേജ് കിട്ടുന്നത്. ഹായ്, വെൽക്കം ബാക്ക്. ഈ വീഡിയോ സീരീസിലെ സെക്കൻഡ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഫസ്റ്റ് വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്കത് ഭയങ്കര സ്ലോ ആയിട്ട് ലാഗ് അടിക്കുന്നതായിട്ട് തോന്നി. അതുകൊണ്ട് ഈ വീഡിയോ കുറച്ചുകൂടെ വ്യത്യാസമായി ചെയ്യാനാണ് വിചാരിക്കുന്നത്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഷട്ടർ സ്പീഡിനെ പറ്റിയാണ്. ഷട്ടർ സ്പീഡ് എന്താണ്? ഷട്ടർ സ്പീഡ് എന്ന് വെച്ചാൽ നമ്മളെ ഷട്ടർ വർക്ക് ചെയ്യുന്ന സ്പീഡ്. അത് തന്നെ ഷട്ടർ എത്ര സ്പീഡിൽ പൂട്ടും താഴ്ന്നും ചെയ്യുന്നത് നമ്മൾ തീരുമാനിക്കും. അതിനനുസരിച്ച് ഫോട്ടോയിൽ പല വ്യത്യാസങ്ങളുണ്ടാവും. അതെന്താണെന്നാണ് ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. ഷട്ടർ സ്പീഡിനെ യൂഷ്വലി ഡിനോട്ട് ചെയ്യുന്നത് 100, 120, 250 അങ്ങനെ ഓരോ നമ്പേഴ്സാണ്. ഇത് ഇപ്പോൾ 1/8000 എന്നായിരിക്കും ക്യാനണിലുണ്ടാവുക. നിക്കോണിലാണെങ്കിൽ 8000 എന്നേ ഉണ്ടാവുള്ളൂ മാക്സിമം ഷട്ടർ സ്പീഡ്. അപ്പോൾ ഈ 8000 എന്ന് വെച്ചാൽ 8000th ഓഫ് എ സെക്കൻഡാണ്. അതാണ് ക്യാനണിലുള്ള 1/8000th ഓഫ് എ സെക്കൻഡ്. ഓക്കെ, അപ്പോൾ ഷട്ടർ സ്പീഡ് കൂട്ടുക കുറക്കുക ഇത് രണ്ടും ചെയ്യുമ്പോൾ എന്താണ് ഫോട്ടോയിൽ സംഭവിക്കുന്നത്? അപ്പോൾ ഷട്ടർ സ്പീഡ് കൂട്ടിയാൽ എന്ത് സംഭവിക്കും? ഷട്ടർ സ്പീഡ് കൂട്ടിയാൽ നമ്മുടെ സെൻസറിലേക്ക് വരുന്ന ലൈറ്റിൻ്റെ അളവ് കുറയും. കാരണം ഷട്ടർ ഒന്ന് ആലോചിച്ച് നോക്കുക, ഷട്ടർ സ്പീഡിൽ തുറന്നു സ്പീഡിൽ തന്നെ പൂട്ടാണ്. അപ്പോൾ സെൻസർ കുറച്ച് നേരം മാത്രമേ പുറത്തുള്ള ലൈറ്റുമായിട്ട് എക്സ്പോസ്ഡ് ആവുന്നുള്ളൂ. അപ്പോൾ അത്രയും കുറച്ച് ലൈറ്റ് മാത്രമേ സെൻസറിന് രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ. അതേസമയം നമ്മൾ ഷട്ടർ സ്പീഡ് വളരെ സ്ലോ ആണെന്ന് സങ്കല്പിക്കുക. ഒരു 3 സെക്കൻഡാണ് ഷട്ടർ സ്പീഡെങ്കിൽ ഷട്ടർ 3 സെക്കൻഡ് തുറന്നു നിന്നതിന് ശേഷം അടക്കുകയാണ് ചെയ്യുക. അപ്പോൾ ആ 3 സെക്കൻഡ് നേരം ലൈറ്റ് കയറിക്കൊണ്ടിരിക്കും. അപ്പോൾ അത്രയും ലൈറ്റ് ഫോട്ടോയിൽ ഉണ്ടാവും. ഫോട്ടോയുടെ മൊത്തം എക്സ്പോഷർ അത്രയും കൂടും. രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഷട്ടർ സ്പീഡ് ചേഞ്ച് ചെയ്യാറുണ്ട്. അതെന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ഒന്ന്, ആംബിയൻ്റ് ലൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതായത് നമ്മുടെ ചുറ്റുപാടത്തുള്ള ലൈറ്റ്, നമ്മളിപ്പോൾ ഫോട്ടോ എടുക്കാൻ പോകുന്ന സാധനത്തിൻ്റെ മുകളിലുള്ള ലൈറ്റ്. ഇരുട്ടത്താണെങ്കിൽ നമ്മൾ ഷട്ടർ സ്പീഡ് കുറയ്ക്കും, നല്ല വെളിച്ചമുള്ള സ്ഥലത്താണെങ്കിൽ ഷട്ടർ സ്പീഡ് കൂട്ടും. അതെന്തുകൊണ്ടാണ്? അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഷട്ടർ സ്പീഡ് എന്ന് വെച്ചാൽ ഷട്ടർ തുറക്കുന്നതും പൂട്ടുന്നതിൻ്റെ സ്പീഡാണ്. അത് ഷട്ടർ എവിടെയുള്ളത്? ഷട്ടർ നമ്മുടെ സെൻസറിൻ്റെ മുന്നിലാണ്, ലെൻസിൻ്റെ ബാക്കിലാണ്. അപ്പോൾ സെൻസറിലേക്ക് വരുന്ന ലൈറ്റിൻ്റെ അളവ് നമുക്ക് ഈ ഷട്ടർ സ്പീഡ് അനുസരിച്ച് മാറ്റാൻ കഴിയും. ഇപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എപ്പോഴാണ് ഷട്ടർ സ്പീഡ് കൂട്ടേണ്ടതെന്നും കുറക്കേണ്ടതെന്നും. അതായത് പുറത്ത് നല്ല ലൈറ്റ് ഉണ്ടെങ്കിൽ ഷട്ടർ സ്പീഡ് കൂട്ടുക, നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ ലൈറ്റ് ഉണ്ടെങ്കിൽ ഷട്ടർ സ്പീഡ് കൂട്ടിയിട്ട് ആ ലൈറ്റിനെ നമുക്ക് കുറയ്ക്കാവുന്നതാണ്. അതേസമയം പുറത്ത് നല്ല ലൈറ്റ് കുറവാണെങ്കിൽ ഷട്ടർ സ്പീഡ് കുറയ്ക്കുക. ഓക്കെ, അപ്പോൾ ഷട്ടർ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിൻ്റെ രണ്ടാമത്തെ റീസൺ, അതായത് നമ്മൾ ഫോട്ടോ എടുക്കുന്ന എന്തിനെയാണോ അതിൻ്റെ സ്പീഡിനനുസരിച്ചിരിക്കും. ഒരു സ്റ്റഡിയായി നിൽക്കുന്ന, ഒരു സ്റ്റാറ്റിക്കായി നിൽക്കുന്ന സാധനത്തിന്, ഒരു മരത്തിനെയോ അല്ലെങ്കിൽ ഒരു പ്രതിമയോ ആണ് ഫോട്ടോ എടുക്കുന്നതെങ്കിൽ നമുക്ക് ഷട്ടർ സ്പീഡ് കുറച്ചിട്ടാലും മോഷൻ ബ്ലർ ഇല്ലാതെ, അതായത് നമ്മളെ ഒബ്ജക്റ്റ് ഷെയ്ക്ക് ആവാണ്ട് ഫോട്ടോ എടുക്കാൻ പറ്റും കയ്യിലുള്ള ക്യാമറ സ്റ്റഡി ആണെങ്കിൽ. അതേസമയം നമ്മൾ ഒരു ഓടിക്കൊണ്ടിരിക്കുന്ന ആളെ അല്ലെങ്കിൽ പറന്നു പോകുന്ന പക്ഷിയെ ഫോട്ടോ എടുക്കാൻ നോക്കുന്ന സമയത്ത് ഷട്ടർ സ്പീഡ് വളരെ കുറച്ചിട്ട് കഴിഞ്ഞാൽ ആ ഓടുന്ന അല്ലെങ്കിൽ ആ മൂവ്മെൻറ്റുള്ള ഡൈനാമിക്കായ സാധനത്തിൻ്റെ ഫോട്ടോ നമുക്ക് കിട്ടില്ല, അത് ഷെയ്ക്ക് ആവും. അപ്പോൾ അത് എന്തുകൊണ്ടാണ് ഷെയ്ക്ക് ആവുന്നത്? ഒരു ക്യാമറയ്ക്ക് എങ്ങനെയാണ് ഈ ലൈറ്റ് കിട്ടുന്നത്? ലൈറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ കാണുന്നത്, നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നതാണെങ്കിൽ, ഇപ്പോൾ ഒരു പൂവിനെ നോക്കുകയാണെങ്കിൽ ആ പൂവിൽ വന്ന് വീഴുന്ന സൺലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്ത് നമ്മുടെ കണ്ണുകളിലേക്ക് എത്തുമ്പോഴാണ് നമുക്ക് ആ പൂവിൻ്റെ ഇമേജ് നമ്മളെ കണ്ണിൽ കിട്ടുന്നത്. അതേപോലെ തന്നെ ക്യാമറയിലും ആ ലൈറ്റ് ആ ഒബ്ജക്റ്റിന് മുകളിൽ തട്ടി റിഫ്ലക്റ്റ് ചെയ്ത് കണ്ണിലെത്തുമ്പോൾ അല്ലെങ്കിൽ ക്യാമറേൻ്റെ സെൻസറിലെത്തുമ്പോഴാണ് ഫോട്ടോ റെക്കോർഡാവുന്നത്. പക്ഷേ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരാളെന്ന് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഷട്ടർ സ്പീഡ് കുറവാണെങ്കിൽ ഷട്ടർ തുറന്നിരിക്കുന്ന സമയത്തൊക്കെ ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്ത് ഉള്ളിലേക്ക് വരും. അപ്പോൾ ആൾ ഒരു ഓടിക്കൊണ്ടിരിക്കുന്ന ആൾ ഈ പൊസിഷനിൽ നിൽക്കുമ്പോൾ വരുന്ന ലൈറ്റ് ആയിരിക്കില്ല അയാൾ കുറച്ച് മൂവ് ചെയ്ത് കഴിഞ്ഞിരിക്കുമ്പോൾ സെൻസറിലേക്ക് വരുന്നത്. അപ്പോൾ ഈ പൊസിഷനിലുള്ള ലൈറ്റും കുറച്ച് റെക്കോർഡാവും, ഈ പൊസിഷനിലുള്ള ലൈറ്റും കുറച്ച് റെക്കോർഡാവും. ഇത് രണ്ടും കൂടെ മിക്സായിട്ടാണ് നമുക്ക് ബ്ലറായ ഇമേജ് കിട്ടുന്നത്. അങ്ങനെ മൂവ്മെൻറ്റുള്ള ഒരാളെ ഫോട്ടോ എടുക്കാൻ നമുക്ക് ഒരു പൊസിഷനിലുള്ളപ്പോൾ മാത്രം നമ്മുടെ ഷട്ടർ തുറന്നടച്ച് കഴിയണം. അപ്പോൾ നമ്മൾ ഷട്ടർ സ്പീഡ് കൂട്ടണം. അപ്പോൾ സ്വാഭാവികമായി എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവാം, അനങ്ങുന്ന ഒരു ഒബ്ജക്റ്റിനെ, മൂവ്മെൻറ്റുള്ള ഒരു ഒബ്ജക്റ്റിനെ ലൈറ്റ് കുറവുള്ള സാഹചര്യത്തിൽ എങ്ങനെ ഫോട്ടോ എടുക്കും? അതായത് മൂവ്മെൻറ്റുള്ള സാധനത്തിന് ഷട്ടർ സ്പീഡ് കൂട്ടണം എന്ന് ഞാൻ പറഞ്ഞു, അതേസമയത്ത് ഇരുട്ടത്ത് ഷട്ടർ സ്പീഡ് കുറക്കണം എന്ന് പറഞ്ഞു. ഇത് രണ്ടും കോൺട്രഡിക്ട് ചെയ്യുകയല്ലേ? അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു മൂവ്മെൻറ്റുള്ള ആളെ ഇരുട്ടത്ത് ഫോട്ടോ എടുക്കുക അല്ലെങ്കിൽ ലൈറ്റ് കുറവുള്ളപ്പോൾ ഫോട്ടോ എടുക്കുക? അവിടെയാണ് എപ്പേർച്ചറും ISOയും കടന്നു വരുന്നത്. അതിനെപ്പറ്റി നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് സംസാരിക്കാം. അപ്പോൾ ഷട്ടർ സ്പീഡും എപ്പേർച്ചറും ISOയും എല്ലാം ഒരേപോലെ മാറ്റി ഫോട്ടോ എടുത്ത് തുടങ്ങുന്നതിന് മുമ്പ് നമുക്കിന്ന് ഷട്ടർ സ്പീഡ് മാത്രം മാറ്റി കുറച്ച് ഫോട്ടോസ് എടുത്ത് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അങ്ങനെ ഒരു മോഡ് നമ്മുടെ എല്ലാ ക്യാമറകളിലുണ്ടാവും, ഷട്ടർ പ്രയോറിറ്റി മോഡ് എന്ന് പറയും. നിക്കോൺ ക്യാമറ ആണെങ്കിൽ ഈ S സിംബലാണ് ഷട്ടർ പ്രയോറിറ്റി മോഡ്. Aയിലിടുകയാണെങ്കിൽ എപ്പേർച്ചർ പ്രയോറിറ്റിയാണ്. അപ്പോൾ എന്താണ് ഈ ഷട്ടർ പ്രയോറിറ്റി മോഡ്? ഷട്ടർ പ്രയോറിറ്റി മോഡിൽ ഇട്ട് കഴിഞ്ഞാൽ ഷട്ടർ സ്പീഡ് നമ്മൾ എന്ത് സെറ്റ് ചെയ്യുന്നത് അതായിരിക്കും ഷട്ടർ സ്പീഡ്. അതേസമയം എപ്പേർച്ചറും ISOയും ക്യാമറ തന്നെ അഡ്ജസ്റ്റ് ചെയ്തോളൂ. നിങ്ങൾ ക്യാനൺ ക്യാമറ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ TV എന്ന മോഡിലിടുകയാണെങ്കിൽ ഷട്ടർ പ്രയോറിറ്റിയും AV ആണെങ്കിൽ എപ്പേർച്ചർ പ്രയോറിറ്റിയും.
അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫോക്കസിനെ പറ്റി ഒന്നും സംസാരിക്കുന്നില്ല, എങ്ങനെ ഫോക്കസ് ചെയ്യണം എന്നുള്ളതിനെ പറ്റി ഒന്നും പറയുന്നില്ല. ഫോക്കസ് നമുക്ക് ഓട്ടോയിലിട്ട് തന്നെ ഇന്ന് ഫോട്ടോ എടുക്കാം. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോഴും ഓട്ടോയിലിട്ട് തന്നെ ട്രൈ ചെയ്താൽ മതി. എപ്പേർച്ചർ പ്രയോറിറ്റിയിലേക്ക് വരുമ്പോഴാണ്, എപ്പേർച്ചറിനെ പറ്റി പറയുമ്പോഴാണ് ഫോക്കസിനെ പറ്റി സംസാരിക്കാം. ഞാൻ യൂസ് ചെയ്യുന്നത് നിക്കോൺ ഡി സെവൻ തൗസൻഡ് എന്ന് പറയുന്ന ക്യാമറയാണ്. ഇതിലിപ്പോൾ ഇട്ടിരിക്കുന്ന ലെൻസ് ഒരു 50mm 1.8G പ്രൈം ലെൻസാണ്. 1.8 എന്താണെന്നും 50mm എന്താണെന്നൊക്കെ ഉള്ളത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചിരുന്നു, എല്ലാവർക്കും ഓർമ്മയുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞതിൽ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ഫോട്ടോ എടുത്ത് 3 ഷട്ടർ സ്പീഡുകളിൽ ഫോട്ടോ എടുത്ത് അത് തമ്മിലുള്ള വ്യത്യാസം കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് കാര്യം മനസ്സിലാവും. എന്നിട്ട് നിങ്ങൾ തന്നെ ട്രൈ ചെയ്ത് നോക്കുക, കുറച്ച് ഫോട്ടോസ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എപ്പർച്ചർ പ്രയോറിറ്റിയിലേക്ക് മാറാം. ഇനിയിപ്പോൾ ഒരു മൂവ്മെൻറ്റുള്ള സാധനത്തിൻ്റെ 3 ഷട്ടർ സ്പീഡ് തമ്മിലുള്ള വ്യത്യാസം കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ ഒരു ടാപ്പ് ഹോസ് ഞാൻ തുറന്നിട്ടിട്ടുണ്ട്. ഇപ്പോൾ വെള്ളമാണ് ഇവിടെ നമ്മുടെ ഒബ്ജക്റ്റ്, അത് മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഞാനൊരു 800 ഷട്ടർ സ്പീഡിൽ ഫോട്ടോ എടുത്തിട്ട് പിന്നെ ഒരു 500 അല്ലെങ്കിൽ ഒരു 250 പിന്നെ ഒരു 100 എടുക്കാം. ഇപ്പോൾ 800 ഫോട്ടോ നീ 250 ഒരു 100. ഈ 3 ഫോട്ടോ നമ്മുടെ വ്യത്യാസം നമുക്ക് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ഈ വെള്ളത്തിന് നമുക്ക് 3 ഷട്ടർ സ്പീഡുകളിട്ട് ഫോട്ടോ എടുത്ത് നോക്കാം. ഓക്കെ, അപ്പോൾ മൂവ്മെൻറ്റുള്ള ഒരു സബ്ജക്റ്റിൽ 3-4 ഷട്ടർ സ്പീഡുകളിൽ ഇടുമ്പോഴുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സ്റ്റേഷനറി ആയിട്ട് അനങ്ങാണ്ട് നിൽക്കുന്ന ഒരു സബ്ജക്റ്റിനെ ഫോട്ടോ എടുക്കുമ്പോൾ നമുക്ക് ഷട്ടർ സ്പീഡ് മാറ്റുമ്പോഴുള്ള ചേഞ്ച് വ്യത്യാസം മനസ്സിലാവണമെങ്കിൽ ഷട്ടർ പ്രയോറിറ്റിയിൽ ഇട്ടാൽ മനസ്സിലാവില്ല. കാരണം ഷട്ടർ പ്രയോറിറ്റിയിൽ നമ്മൾ ഷട്ടർ സ്പീഡ് കൂട്ടുകയോ കുറക്കുകയോ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് എപ്പേർച്ചറും ISOയും ക്യാമറ തന്നെ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വ്യത്യാസം കാണിച്ചു തരാൻ വേണ്ടി ഞാനിപ്പോൾ ഒന്ന് മാനുവൽ മോഡിൽ ഇട്ടിട്ട് 3 ഫോട്ടോ എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ഫോട്ടോ എടുത്ത് പഠിക്കുമ്പോഴും ഇതേപോലെ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഷട്ടർ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴുള്ള വ്യത്യാസം മനസ്സിലാവും. അപ്പോൾ ഞാനിപ്പോൾ മാനുവൽ മോഡിലാണുള്ളത്. ഇപ്പോൾ എൻ്റെ എപ്പേർച്ചർ ഒരു 5ഉം ISO 200 ആണ് ഉള്ളത്. അപ്പോൾ ഇനി ഞാൻ 3 ഷട്ടർ സ്പീഡുകളിൽ ഈ ഒരു ഇലയുടെ ഫോട്ടോ എടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. ഫസ്റ്റ് ഞാനൊരു 1000 ആണ് ഷട്ടർ സ്പീഡ് ഇരിക്കുക, 1000th of a second ആണ് ഷട്ടറിൻ്റെ സ്പീഡ്. ഓക്കെ, ഈ ഫോട്ടോ നല്ല ഇരുണ്ടിട്ടാണുള്ളത്. ഇനി അടുത്തതൊരു 320. ഈ ഫോട്ടോയും ഇരുന്നിട്ടാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇനിയും ഷട്ടർ സ്പീഡ് കുറക്കണം. ഇപ്പോൾ 100 ആണ് ഷട്ടർ സ്പീഡ് ഉള്ളത്. ഇപ്പോഴും ഏകദേശം കറക്റ്റാണ്, എന്നാലും ലൈറ്റ് കറക്റ്റ് അല്ല. അപ്പോൾ ഞാൻ എന്താക്കണം, ഇനിയും കുറക്കണം. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഇലേൻ്റെ കളറും ലൈറ്റും എല്ലാം കറക്റ്റാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് ഇനിയും കുറച്ചാൽ എന്ത് സംഭവിക്കുന്നു നോക്കാം. ഇപ്പോൾ ഭയങ്കര ബ്രൈറ്റാണ്, അതേപോലെ തന്നെ ഷെയ്ക്കുമായി. കാരണം എൻ്റെ കൈ ചെറിയൊരു അനക്കം ഉണ്ടാവും, അപ്പോൾ അവിടെ മോഷൻ ബ്ലർ സംഭവിക്കും. അനങ്ങുന്ന ഒരു സാധനത്തിന് എടുക്കുന്ന പോലെ തന്നെ. അപ്പോൾ ഷട്ടർ സ്പീഡ് കൂട്ടണം. നമുക്കൊരു സ്പെസിഫിക് വാല്യൂവിന് താഴേക്ക് പോയാൽ ഷെയ്ക്കാവും. ആ സ്പെസിഫിക് വാല്യൂ എത്രയാണെന്നുള്ളത് ഓരോ കാര്യങ്ങളും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അത് ആംബിയൻറ്റ് ലൈറ്റ് ആവാം, നമ്മളെ എപ്പർച്ചർ, ISO, നമ്മൾ ട്രൈപോഡിലാണോ വെച്ചിരിക്കുന്നത്. ട്രൈപോഡിലാണെങ്കിൽ ഷട്ടർ സ്പീഡ് എത്ര താഴേക്ക് പോയാലും ഷെയ്ക്ക് ആവില്ല. അതായത് നമ്മുടെ സ്റ്റേഷനറി ഒബ്ജക്റ്റ് ആണെങ്കിൽ, ഓടുന്ന സബ്ജക്റ്റിനാണെങ്കിൽ കാര്യമില്ല. ഇപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഫോട്ടോ സാമ്പിൾസ് ഇതിൻ്റെ ബാക്കിയായിട്ട് 1x1 പ്ലേ ചെയ്യാം. അത് കണ്ടാൽ നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാവും. എന്നിട്ട് നിങ്ങൾ സ്വന്തം ക്യാമറ എടുത്ത് ഇതേപോലെ എല്ലാം ചേഞ്ച് ചെയ്ത് ഫോട്ടോ എടുത്ത് ട്രൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ ഷട്ടർ സ്പീഡിനെ പറ്റി പറയാൻ. രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, മൂവ്മെൻ്റ് ഉള്ള സാധനത്തിനെ എടുക്കുമ്പോൾ ഷെയ്ക്ക് ആവാണ്ടിരിക്കാനും, രണ്ടാമത് ആംബിയൻ്റ് ലൈറ്റിനനുസരിച്ച് മാറ്റേണ്ടി വരുന്ന സമയത്ത്. അപ്പോൾ അത് ഷട്ടർ സ്പീഡ് മാത്രമല്ല, എപ്പേർച്ചറും ISOയും നമ്മൾ മാറ്റണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ എപ്പേർച്ചറിനെ പറ്റി ISOനെ പറ്റി സംസാരിക്കാം. അത് കഴിഞ്ഞ് നമുക്ക് നേരെ മാനുവലിലേക്ക് ചടാം. പിന്നെ ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കാത്തൊരു കാര്യം,
ഈ ഷട്ടർ സ്പീഡ് മാറ്റുക കുറക്കുക കൂട്ടുക എന്നൊക്കെ കുറേ തവണ പറഞ്ഞു. പക്ഷേ അത് നമ്മളെ ക്യാമറയിൽ ഏത് ബട്ടൺ ഉപയോഗിച്ചിട്ട് മാറ്റണം എന്നുള്ളതിനെ പറ്റി പറഞ്ഞില്ല. അത് മനഃപൂർവ്വം പറയുന്നതാണ്, കാരണം ഓരോ ക്യാമറയിലും ഓരോ പോലെയാണ്. നിങ്ങളുടെ ക്യാമറയിൽ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് മാനുവൽ നോക്കി വായിച്ചിട്ടോ അല്ലെങ്കിൽ ഓരോന്ന് മാറ്റി മാറ്റി നോക്കി കണ്ടുപിടിക്കാം. ഒരു നല്ല മാനുവൽ വായിച്ച് നോക്കാം, അല്ലെങ്കിൽ നെറ്റിൽ വെറുതെ യൂട്യൂബിലൊക്കെ അടിച്ച് നോക്കി നിങ്ങളുടെ ക്യാമറേൻ്റെ മോഡൽ നെയിം അടിച്ചിട്ട് ഹൗ ടു ചേഞ്ച് ദ ഷട്ടർ സ്പീഡ് അല്ലെങ്കിൽ ഹൗ ടു ചേഞ്ച് ദ അപ്പർച്ചർ എന്ന് പറഞ്ഞ് അടിച്ചാൽ ഇഷ്ടംപോലെ വീഡിയോസ് വരും. അപ്പോൾ അത് നോക്കുക. പിന്നെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ അടുത്ത ഫോട്ടോസ് കാണണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കയറി നോക്കാവുന്നതാണ്. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യണമെങ്കിൽ ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിന് കണ്ടിന്യൂഷനായ വീഡിയോ അടുത്ത അപ്പർച്ചർ പ്രയോറിറ്റിനെ പറ്റി കാണണമെന്നുണ്ടെങ്കിൽ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ അതും ചെയ്യുക.